നമസ്കാരം. മൗനരാഗം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. വിക്രം ജയിലിലായതോടെ സകല നിയന്ത്രണം വിട്ടിരിക്കുകയാണ് പ്രകാശൻ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് പോലും പ്രതീക്ഷിക്കാനാകില്ല. അത്ര സങ്കടം കൊണ്ട് ആകെ നിരാശനായിട്ടിരിക്കുകയാണ്. മാത്രമല്ല, തൻ്റെ മകനെ ഓർത്തിട്ട് നെഞ്ചുവേദനയുമുണ്ട് പ്രകാശന്. ഇതിനു മുമ്പ് നെഞ്ചിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ആരോഗ്യപരമായിട്ടും വീക്കാണ് പ്രകാശൻ. എന്നിട്ടും തൻ്റെ മകൻ്റെ ഈ ഒരു മകനെ ജയിലിലാക്കിയതിൻ്റെ ആ ഒരു വേദന വളരെ വലുതാണ്. എന്തായാലും കോടതിയിൽ കല്യാണി മൊഴിമാറ്റി പറയാത്തത് കല്യാണിയെ സംബന്ധിച്ചുള്ള എല്ലാവർക്കും അതൊരു ആശ്വാസമാണ്. അമ്മ പോലും പറഞ്ഞിരുന്നു ഒരിക്കലും വിക്രമിന് അനുകൂലമായി മൊഴി കൊടുക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ കല്യാണി ഉറപ്പിച്ചിരുന്നു കോടതിയിൽ സത്യം മാത്രം പറയുമെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രകാശനും രാഹുലും ഒന്നിക്കുകയാണ്. കല്യാണിയെ കൊല്ലാൻ രാഹുലിനോട് പറയുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അവളുടെ അമ്മായിയച്ചൻ കാരണം ഞാൻ നാട് വിട്ടിരിക്കുകയാണ്, ആദ്യം അവനെ കൊല്ലണം, എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ തീർക്കാൻ. എന്തായാലും രണ്ട് ദുഷ്ടന്മാർ ഒന്നിക്കുകയാണ്. അവർക്കാകെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, കല്യാണിയും കുടുംബത്തെ, രൂപയും സേനനെയും കുടുംബത്തെയും കൊല്ലണം. പക്ഷേ അവർ അവരുടെ സ്വയം അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സേനനെ സംബന്ധിച്ച് സേനൻ്റെ മകളുടെ ജീവൻ താറുമാറായിട്ടിരിക്കുകയാണ്. അതിന്ന് മകളെ രക്ഷിക്കാൻ പോലും സേനന് കഴിയുന്ന സോറി എന്താ രാഹുലിന് കഴിയുന്നില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് രാഹുലിന് അത് മാത്രം നോക്കാതെ രൂപയുടെ കുടുംബം സേനനെ എങ്ങനെ തീർക്കാം എന്നാണ് രാഹുൽ ചിന്തിക്കുന്നത്. രാഹുൽ ഇപ്പോൾ നാട് വിട്ട് മറ്റൊരു ഹോട്ടൽ മുറിയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് എങ്ങനെ നാട്ടിലേക്ക് വരാം അതൊന്നും ചിന്തയില്ല. എല്ലാം സേന എങ്ങനെ സേനൻ്റെ കുടുംബം തകർക്കാം, എങ്ങനെ തൻ്റെ സ്വന്തം അനിയത്തിയുടെ കുടുംബം തകർക്കാം എന്നുള്ളൊരു ചിന്തയുള്ളൂ. അപ്പോൾ പ്രകാശനും കൂടി രാഹുലിനൊപ്പം ചേരുമ്പോൾ എന്തായാലും കല്യാണിയെ കൊല്ലണം, കൊന്നേ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള ഒരു നിഗമനത്തിലേക്ക് പ്രകാശൻ എത്തുകയാണ്. എന്തായാലും സേനനെ കൊല്ലാനുള്ള ഒരു കൊട്ടേഷൻ രാഹുൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഗുണ്ട എന്തായാലും സേനൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും എന്തായാലും കല്യാണിയെ കൊണ്ടുവന്ന ഷർട്ട് ഇട്ടിരിക്കുകയാണ് സേനൻ. അതെ, സേനൻ്റെ ഈ രൂപയുടെ ആ ഒരു പ്രണയം അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. രൂപയാണ് അത് വാങ്ങി എന്നുള്ള ഒരു സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സേനൻ. രൂപയും അതുപോലെ തന്നെ രണ്ടുപേരുടെയും പ്രണയമാണ് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കത് കാണുമ്പോൾ തോന്നും അയ്യോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇതുവരെ തമ്മിൽ പിരിയല്ലേ, ഇനിയും ഒരു പിരിയൽ അത് അങ്ങനെ സംഭവിക്കല്ലേ എന്ന് തോന്നും. പക്ഷേ രണ്ടുപേരുടെ പ്രണയം കാണുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഏതാണ്ട് കഥ പോകുന്നത്. എന്തായാലും രൂപ ധരിച്ച് രൂപ ഗിഫ്റ്റ് കൊടുത്ത ഷർട്ടും ഇട്ട് സേനൻ അമ്പലത്തിലേക്ക് വരികയാണ്. രണ്ടുപേരും അമ്പലത്തിലേക്ക് വെച്ച് ആ ഒരു കൂടിക്കാഴ്ച വരാൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് സേനനെ കൊല്ലാൻ കൊടുത്തുവിട്ട രാഹുൽ കൊടുത്ത ആ ഗുണ്ട കൊട്ടേഷൻ ടീമിലെ ആ ഒരു അംഗം ഉറപ്പായിട്ട് ആ ഒരു കൊലയാളി സേനനെ വകവരുത്താൻ വേണ്ടി പിന്നാലെ പോവുകയാണ്. പക്ഷേ അവിടെ സേനനെ രക്ഷിക്കുന്നത് രൂപയാണ്. തൻ്റെ ആ ഒരു കുത്ത് രൂപ ഏറ്റുവാങ്ങിക്കൊണ്ട് സേനനെ രക്ഷിക്കുകയാണ്. സേനന് വിളിച്ചുകൊണ്ടാണ് രൂപ താഴേക്ക് വീഴുന്നത്. അപ്പോൾ എന്താ സേനൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് താഴെ വീഴുന്ന ആ ഒരു ആളെയും അതുപോലെ രൂപ വിളിച്ച് അലറി വിളിക്കുന്ന രൂപയാണ്. ഓടിപ്പോയി രൂപയെ രക്ഷിക്കാൻ തൻ്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് ഓടിപ്പോയി ആ പിന്നാലെ ഓടുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും തലകറങ്ങി വീണ രൂപയാണ് കാണുന്നത്. രൂപയെ താങ്ങി എടുത്തുകൊണ്ട് സേനൻ നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അതെ, സേനൻ്റെ ആയുസ്സിന് വേണ്ടി, സേനൻ്റെ ജീവന് വേണ്ടി, സ്വന്തം ജീവൻ കൊടുത്താണ് രൂപ രക്ഷിക്കുന്നത്. രൂപ ഇത്രയും നാളും ചെയ്ത് കൂട്ടിയ തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിൽ ഇത്രയും നാളും സേനനോട് കാണിച്ച അവഗണനയും വെറുപ്പും വെച്ചിട്ട് ഇതൊരു നല്ലൊരു പ്രായശ്ചിത്തം തന്നെയാണ്. പക്ഷേ സ്വന്തം ജീവൻ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ രണ്ടുപേർക്കും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതെയായി പോകുമായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. എന്തായാലും രൂപ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും സേനൻ ഇനി എന്തായാലും അടങ്ങിയിരിക്കില്ല. സേനൻ അപ്പോഴും ചിന്തിക്കുകയാണ് എന്നെ എന്തുകൊണ്ടായിരിക്കും സ്വന്തം ജീവൻ കളഞ്ഞ് രൂപ രക്ഷിച്ചത്. എന്തായാലും സേനൻ മനസ്സിലാക്കിയിരിക്കുകയാണ് രൂപയാണ് ഈ മെസ്സേജ് അയക്കുന്നതിനും പിന്നിൽ അല്ലെ രൂപയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ ഏറെ മാറ്റമുണ്ടെന്നെല്ലാം സേന മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ പൂർണ്ണമായി എല്ലാ തെറ്റിദ്ധാരണകളും മാറി രൂപ ഇപ്പോൾ തന്നെ ഇഷ്ടം മനസ്സിലാക്കിയിരിക്കുകയാണെന്നുള്ളത് സേനൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ എന്തായാലും ഇനി രൂപ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരണം ഇവർ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി. സേനൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞത് കൊണ്ട് ഇരു കൈനീട്ടി സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് സേനൻ. അപ്പോൾ ഇനി എന്താ ഇതെന്തായാലും ശത്രുപക്ഷക്കാർക്ക് അതൊരു ആശ്വാസമാണ്. പക്ഷേ രൂപയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് രാഹുലിനെ സംബന്ധിച്ച് അതൊരു തിരിച്ചടിയാണ്. കാരണം ഈ ഒരു സത്യം രൂപ തിരിച്ചറിയുകയാണെങ്കിൽ സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോകുമെന്നുള്ള ആ ഒരു പേടി എന്തായാലും രാഹുലിന് കാണും. എന്തായാലും കൊക്കിന് വെച്ചത് എന്താ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയും പോലെ സേനന് വെച്ചത് കൊണ്ടത് രൂപയ്ക്ക് തന്നെയാണ്. ഇതിലൂടെ അവരുടെ ഒന്നിക്കലും കൂടി സാധ്യമാകുകയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.